نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാർഗദർശനമായി പ്രവാചകന്മാർ മുഖേന ഗ്രന്ഥങ്ങളും ഏടുകളും നിയമവ്യവസ്ഥകളും നൽകിയിട്ടുള്ളത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും പരലോകത്ത് വിജയം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്. മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കഴിയില്ല എന്ന് അറിയുന്നവനായ അള്ളാഹു ആണ് നിയമം നൽകിയത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്ന വിശുദ്ധ ഖുർആനിലും ആ ഖുർആനിൻ്റെ വിശദീകരണവും നടപ്പിൽ വരുത്തലും ആയിട്ടുള്ള ഹദീസുകളിലും നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനമായും എങ്ങനെ ജീവിക്കണം എന്നതാണ്. ഒരുപാട് ജീവികളുണ്ട് ഈ ലോകത്ത്, പക്ഷികളും മൃഗങ്ങളും മറ്റ് ജീവികളും. ആ ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് മനുഷ്യൻ. മനുഷ്യനാണ് ഏറ്റവും ആദരിക്കപ്പെടുന്ന സൃഷ്ടി. അതിനുള്ള കാരണം മനുഷ്യന് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ നൽകി എന്നതാണ്, ചിന്തിക്കുവാനുള്ള കഴിവ് നൽകി എന്നതാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് മനുഷ്യന് തിരഞ്ഞെടുക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് നൽകി എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നാം ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത്, എന്താണ് എന്നെ സൃഷ്ടിച്ചത് മൂലം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞാനും ഞാനല്ലാത്ത ജീവികളും തമ്മിൽ ജീവിതരംഗത്ത് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന്. മൊത്തത്തിലെല്ലാ ജീവികൾക്കും ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വിശ്രമിക്കണം, ഉറങ്ങണം, ലൈംഗികമായി ബന്ധപ്പെടണം, ഉൽപ്പാദനം നടത്തണം, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രസവിക്കണം, ഇങ്ങനെ പലതും. ഇതൊക്കെ മനുഷ്യനുമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യർക്ക് ഈ ശ്രേഷ്ഠത? പിന്നെ എന്തിനാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ചത്? പിന്നെ എന്തിനാണ് അള്ളാഹു തആല അന്ത്യപ്രവാചകനിലൂടെ ഖുർആൻ നൽകിയിട്ടുള്ളത്? അപ്പോൾ ഒരു വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസം എന്ത് എന്ന് കണ്ടുപിടിച്ച് ജീവിതത്തെ വേണ്ട വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിച്ചേ മതിയാവൂ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അള്ളാഹു തആല മനുഷ്യന് മരണവും ജീവിതവും ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കണം. അതാണ് നമ്മുടെ ഈ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്.
നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് സമയമുള്ളൂ. സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന ജീവിതത്തിൽ ഒരു ജീവി എന്ന നിലക്കും ഒരു മനുഷ്യൻ എന്ന നിലക്കും ശരീരത്തിനും മനസ്സിനും ആവശ്യമായ പോഷണം ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഖുർആനിൽ നിരുത്സാഹപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. അത് പെട്ട ഒന്നാണ് ലഹവ്, മറ്റൊന്നാണ് ലൈബ്, മറ്റൊന്നാണ് ലഹവ്. ഇത് മൂന്നും നമുക്ക് ഖുർആനിൽ പല ആയത്തുകളിലും കാണാം. ലഹവ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളാണ്. അതിന് നൽകിയിട്ടുള്ള അറബിയിലുള്ള വിശദീകരണം, അൽ കലാമുല്ലദി ലാ ഫായിദത ഫീഹി വൽ അമൽ, ഒരു ഉപകാരവും ഒരു കാര്യവുമില്ലാത്ത വർത്തമാനവും പ്രവർത്തനങ്ങളും ലഹുവാകുന്നു എന്നാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ ലഹുവും ലൈബും ആഗ്രഹിക്കുന്നവരാണ്. ലൈബ് എന്ന് പറഞ്ഞാൽ കളി, ലഹുവെന്ന് പറഞ്ഞാൽ വിനോദം. അതിനോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്? കളി ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല, വിനോദങ്ങളും ഹറാമല്ല. അതൊക്കെ മിതമായ രൂപത്തിൽ മനുഷ്യൻ ആവശ്യമായ അത്ര ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിക്കളിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരപ്പന്തയം നടത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോടൊപ്പം മൽപിടുത്തം നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ കളിയും വിനോദങ്ങളും ഇസ്ലാം നിരോധിച്ചിട്ടില്ല. കുട്ടികളുടെ കൂടെ കളിച്ചിട്ടുണ്ട്. ഹൻവല റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന ഒരു പരാതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൻവല വന്ന് പറഞ്ഞ പരാതി ഇതാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് നല്ല ഭക്തി തോന്നുകയും ഭയം തോന്നുകയും ഈമാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ കുട്ടികളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ ആകുമ്പോഴേ ഇതിൽ പലതും മറന്നുപോകുന്നു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാ ഹൻവല സാഅത്തു വസാഅ, ഹൻവല ചില സമയങ്ങൾ ചില സന്ദർഭങ്ങൾ വ്യത്യസ്തമായി ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ നേരവും നമസ്കരിച്ചുകൊണ്ടിരിക്കാന്നല്ല, എല്ലാ നേരവും യാതൊരു തമാശയും കാര്യവും ഇല്ലാതിരിക്കാന്നല്ല. കുട്ടികളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ അവർക്ക് സന്തോഷവും നിങ്ങൾക്ക് സന്തോഷവുമായ നിലക്കുള്ള അനുവദിക്കപ്പെടുന്ന കളിയും തമാശയും ഒക്കെ ആവാമെന്നാണ്. എന്നാലോ ദീനിയായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, നിർബന്ധ കാര്യങ്ങൾ, അതിൽ നല്ല ജാഗ്രത ഉണ്ടാകണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലാഹു തആല പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ഞാൻ ജിന്നിനെയും ഇൻസിനെയും, ജിന്ന് തന്നെ, ഇൻസ് മനുഷ്യൻ, അപ്പൊ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ, അവർ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന്. അപ്പൊ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ഇബാദത്ത്? അല്ലാഹുവിനുള്ള ഇബാദത്ത് എന്ത്? ഇബാദത്ത് എന്ന് പറയുന്ന നിർവചനം തഫ്സീറുകളിലൊക്കെ കാണാം. അഖ്സാ ഗായത്തിൽ ഹുദൂഇ വത്തദല്ലുലി, അതാണ് ഇബാദത്ത് എന്നാണ്. അതാണ് അഖ്സാ ഗായത്തിൽ ഹുദു, വിനയത്തിൻ്റെ അങ്ങേയറ്റം, തദല്ലുൽ താഴ്മയുടെയും, അപ്പൊ താഴ്മയുടെയും വിനയത്തിൻ്റെയും അങ്ങേയറ്റം, പരമമായ താഴ്മയും പരമമായ വിധേയത്വവും കീഴൊതുങ്ങലും, അതാണ് ഇബാദത്ത് എന്ന്. ഇബാദത്തിൻ്റെ വിശദീകരണമായി അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ വിശദീകരണമായി ഇമാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ള വാചകം ഇതാണ്. എന്താണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർലാഹു മിനൽ അഖ്വാലി വൽ അഅമാലിൽ ബാത്തിനത്തി വല്ലാഹിറ. ഇസ്മുൻ ജാമിഉൻ, ഉൾക്കൊള്ളുന്ന ഒരു പേര്, എന്തെല്ലാം ഉൾക്കൊള്ളുന്ന, ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർലാഹു, അള്ളാഹു തൃപ്തിപ്പെടുന്നതും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുമായ, മിനൽ അഖ്വാലി വല്ല അമാലി, വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും, അൽ ബാത്തിന വല്ലാഹിറ, പ്രകടമായതും പ്രകടമല്ലാത്തതും. എന്നാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വാക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പ്രവൃത്തിയും
എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അല്ലാഹുവിനുള്ള ഇബാദത്ത് എന്ന്. എന്നിട്ട് ഇമാം ഇബ്നു തമിയ പറയുന്നുണ്ട് അതിൽ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഖുർആൻ പാരായണവും പാപങ്ങളെ സഹായിക്കലും അങ്ങനെ ഒരുപാട് നന്മകൾ അദ്ദേഹം അൽ ഉബൂദിയ എന്ന തൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഞാനിവിടെ പറയാനുള്ള കാരണം, നമുക്കും ചിലപ്പോൾ തോന്നും നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കലാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ആകെ നിസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമാണോ? അല്ല, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ അധിക സമയവും വിനോദം കളിയുമായാലോ, അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന വിധത്തിലായാലോ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നതായാലോ വലിയ പ്രശ്നമാണ്. ഇന്നലെ ഞാൻ മഗ്രിബ് നമസ്കാരത്തിന് ഈ നഗരത്തിലൊരു പള്ളിയിലായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു 19 ചെറുപ്പക്കാർ, മുസ്ലിങ്ങളായ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് രണ്ട് രാജ്യങ്ങളുടെ പതാകയും പിടിച്ചുകൊണ്ട് കൂക്ക് വിളിച്ചും ബഹളം വെച്ചും പള്ളിയുടെ മുമ്പിലെത്തി. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ അവിടെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ ഒഴുക്കിൽ മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പള്ളിയുടെ അടുത്തുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ കുട്ടികൾ മുഴുവൻ നമ്മുടെ കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കേണ്ട മക്കളാണ്. ചേരി തിരിഞ്ഞുകൊണ്ട് എവിടെയോ നടക്കുന്ന ഒരു പന്ത് കളിയുടെ പേരിൽ ഏതോ രാജ്യത്തിൻ്റെ പതാകയും പിടിച്ച് കലഹവും ബഹളവും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ആയി നടക്കുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് അവർക്ക് ബാങ്ക് കൊടുത്തത് കേൾക്കാൻ കഴിഞ്ഞില്ല. പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നതും അത് കഴിഞ്ഞതും അവരറിഞ്ഞില്ല. അവർ മുഴുകിയിരിക്കുന്നത് ലൈബിലും ലഹുവിലും ലഹുവിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കരുതേണ്ട സംഗതിയാണ്. ഒരാൾ ഒരു പന്ത് കളി കാണുന്നതോ പന്ത് കളിക്കാൻ പോകുന്നതോ വിനോദങ്ങളോ നിഷിദ്ധമാണ് എന്നല്ല ഈ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഇല്ലാതാക്കുന്നതും വഖ്തിന് നമസ്കരിക്കാൻ കഴിയാതെയാകുന്നതും ജീവിതം തന്നെ അതായി മാറുന്നതും അത്യാവശ്യങ്ങൾ പലതും ഉണ്ടായിട്ട് സ്വന്തത്തിനും നാട്ടിലും അയൽപ്പക്കത്തും അതിനൊന്നും പണം കൊടുക്കാൻ കഴിയാതെ ഇത്തരം കാര്യങ്ങൾക്ക് ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുക്കാൻ ഈ ഒരു വാശിയും വക്കാണവും ഉണ്ടാകുന്നതും അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഖുർആനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. സത്യവിശ്വാസികൾ വിജയിച്ചു. അവർ അവരുടെ നമസ്കാരത്തിൽ നല്ല ഭക്തിയുള്ളവരായിരിക്കും. അവർ ലഹവിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. ലഹവ് എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് എന്നാണ്. വല്ലദീന ലാ യഷ്ഹദൂന സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ ഇബാദുർ റഹ്മാൻ. അല്ലാഹുവിൻ്റെ നല്ലവരായ അടിമകൾ അവരുടെ ഗുണങ്ങൾ പറയുകയാണ്. അവർ വ്യാജമായ കാര്യത്തിന് സാക്ഷ്യമാ വഹിക്കാത്തവരാണ്. അതോടൊപ്പം വൈദാ മറൂ ബില്ലഗ്വി അനാവശ്യ കാര്യങ്ങളുടെ അടുത്തുകൂടെ നടന്നാൽ മറൂ കിറാമ അവർ മാന്യന്മാരായി അങ്ങ് നടന്നു പോകും എന്നാണ്. ദുനിയാവിൽ കളിയും തമാശയും വിനോദവും മാത്രമായി പോയാൽ പിന്നെ ആഖിറത്തിൽ എന്തുണ്ടാകും? അതും ഖുർആൻ പറയുന്നുണ്ട്. യലമു അന്നമൽ ഹയാത്തു ദുനിയ ലൈബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽഔലാദ് കമസലി ഗൈസിൻ. അള്ളാഹു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കളിയും വിനോദവും അതുപോലെ തന്നെ അലങ്കാരവും നിങ്ങൾക്കിടയിൽ ഉള്ള പെരുമ നടിക്കലും മക്കളുടെയും സ്വത്തിൻ്റെയും ഒക്കെ പേരിൽ ഉള്ള മികവ് കാണിക്കലും ഒക്കെയാണ് അത് കമസലി ഖൈസിൻ, ഒരു മഴ പെയ്ത പോലെയാണ്. എന്നിട്ട് ഇതും പറയുന്നുണ്ട്, ആ മഴയിൽ ചെടികളൊക്കെ മുളച്ചു പോകും, അത് കായ്കനികൾ ഉണ്ടാകും, പിന്നെ അത് ഉണങ്ങിപ്പോകും, അത് തുരുമ്പാകും, അത് മഞ്ഞയായി മാറും എന്ന് പറഞ്ഞാൽ ഒക്കെ നശിച്ചു പോകും. എന്നിട്ട് ലാസ്റ്റിൽ പറയുന്നത് അവിടെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാകുന്നു. എന്നാൽ ദുനിയാവ് നമ്മളെ പറ്റിക്കും എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ശ്രദ്ധയിൽ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ കൂടെയാണ് എന്ന് അറിയാതെ ആയി പോകുന്നു.
അപ്പോൾ നമ്മെ മോശത്തെ കാര്യത്തിൽ കൊണ്ടുപോകുന്ന ഒരാളുടെ കൂടെ ആകുമ്പോൾ, അങ്ങനെ ഒരു ഒരു ഗാങ്ങിൽ നമ്മൾ പെടുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ വരുമ്പോൾ, നമ്മൾ അങ്ങനെ അല്ലാതെ അങ്ങനെയായി മാറുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നെ ദീനീ കാര്യങ്ങൾ അങ്ങനെയും മതിയല്ലോ ഇങ്ങനെയും മതിയല്ലോ എന്ന് ദീനിനെ നമ്മൾ മുറിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ശ്രദ്ധിക്കണം. പൊതുവെ പറയാറുണ്ട്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ സുഹൃത്തിൻ്റെ ദീനിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഹാലിലു, അതുകൊണ്ട് നമ്മൾ നോക്കണം അവൻ ആരുമായാണ് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. നമ്മൾ ഒരാൾ ഇങ്ങനത്തെ പല കാര്യങ്ങളിലും ദീനീ കാര്യങ്ങളിൽ അശ്രദ്ധ വരികയും ദുനിയാവിലെ വിനോദങ്ങളും തമാശങ്ങളും അനാവശ്യങ്ങളും അത് കൂടുതലായി നമ്മിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കൂട്ടുകെട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബുൻ വലഹുൻ, ദുനിയാവിലെ ജീവിതം കളിയും തമാശയും മാത്രമാണ്. അങ്ങനെയാണ് പൊതുവെ ആളുകൾക്ക് ആസ്വദിക്കണം, ആനന്ദിക്കണം, വിനോദം അനുഭവിക്കണം, കളിക്കണം, അതൊക്കെയാണ് ദുനിയാവിൽ. അള്ളാഹു പറയുന്നത് വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൻ, ആഖിറം അതാണ് ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ള ആളുകൾക്ക് പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന്. അത് മറന്നു പോവാതിരിക്കുക എന്ന് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവൻ വലഅബുൻ വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വിനോദങ്ങളും കളിയുമാണ്, എന്നാൽ പരലോക ജീവിതം എന്ന് പറയുന്നത് അതാണ് ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം. ലൗകാനൂ യഅലമൂൻ, അവരറിയുന്നുവെങ്കിൽ എന്നാണ്. നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ പറഞ്ഞും പ്രവർത്തനങ്ങൾ ചെയ്തും ജീവിക്കുക എന്നതാണ്. അതോടൊപ്പം ഹലാലായ നിലക്ക് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ജീവിത സുഖങ്ങളും അതുപോലെ തന്നെ വിനോദങ്ങളും കളികളും ഒക്കെ നമുക്ക് ആവുകയും ചെയ്യാം. നഷ്ടപ്പെട്ട സമയം തിരിച്ചെടുക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ നമസ്കാരം അത് വീണ്ടെടുക്കുക പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് ഓരോ സംഗതിയും എന്ന് നാം മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി നമ്മുടെ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് കമഥലി ഗൈസിൻ, അതായത് മഴ പെയ്ത് മഴവെള്ളത്തിലുണ്ടായ സസ്യങ്ങൾ വളർന്ന് വലുതായി അവസാനം അത് കൊടുങ്കാറ്റ് വീശി അത് ഉണങ്ങി മഞ്ഞയായി തുരുമ്പായിപ്പോയി നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക. അതുകൊണ്ട് തന്നെ ജീവിതത്തെ ഗൗരവപരമായി കാണാനും ജീവിതത്തെ ഹലാലായ നിലക്ക് അനുഭവിക്കുവാനും ഉള്ള ആ ഒരു ബാലൻസിങ് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇസ്ലാമിലേക്കുള്ള വിളി അത് എന്തിനു വേണ്ടിയാണ്? ഇസ്തജീബു ലില്ലാഹി വലിയ റസൂലി ഇതാ ദാക്കും ലിമായുഹീക്കും, ഖുർആൻ പറയുകയാണ്, നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വിളിക്ക് ഉത്തരം ചെയ്യണം. അള്ളാഹ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, റസൂലുള്ളാഹ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തിലേക്കാണ് വിളിച്ചത്? ഇതാ ദാക്കും ലിമായുഹീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ എന്നാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നൽകിയ നിയമം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിയമം, ഇസ്ലാമിലെ നിയമം, അത് മനുഷ്യന് ജീവൻ നൽകാനുള്ളതാണ് എന്നാണ്. ആ ജീവൻ എന്ന വാക്ക് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണത്, ചൈതന്യമാണത്, തേജസ്സാണത്, വളർച്ചയാണത്, പുരോഗതിയാണത്. അപ്പം മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നന്മയും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് ദീൻ എന്ന് നമ്മൾ അറിയണം.
ഇപ്പോൾ നോക്കൂ, എല്ലാം ഫസാദായി കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ലഹരി വ്യാപനമായാലും അതിരുവിട്ട ആൺ പെൺ ബന്ധങ്ങളായാലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സമയം ദുർവ്യയം ചെയ്യുന്നതായാലും ഒന്നിനും നിയമം ആവശ്യമില്ല എന്ന നിലക്കുള്ള ലിബറൽ ചിന്തകൾ എന്നാണ് അതിൻ്റെ ഓമനപ്പേര്. സ്വതന്ത്ര ചിന്തകൾ, സ്വതന്ത്ര ജീവിതം. അതായത് നമുക്ക് ഈ സദാചാര നിയമങ്ങൾ വേണ്ട. ആരെങ്കിലും ഉപദേശിച്ചാൽ അവരെക്കുറിച്ച് സദാചാര പോലീസ് എന്നാണ് പറയുക. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, കോഴിക്കോട്ട് തന്നെയുള്ള ഒരു വനിതാ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ അവർ സമരം ചെയ്തിരിക്കുന്നു. എന്താ സമര കാരണം? 9:30 രാത്രി എല്ലാ പെൺകുട്ടികളും ഹോസ്റ്റലിൽ എത്തണം എന്ന് ഹോസ്റ്റൽ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ സ്ഥാപനമാണ്. കുട്ടികൾ ആവശ്യപ്പെട്ട് വേണമെങ്കിൽ 10:00 ലാസ്റ്റ് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം കുട്ടികൾ പറഞ്ഞു, അങ്ങനെ നിയമം പാടില്ല എന്നാണ്. അങ്ങനെ നിയമം പാടില്ല, ഞങ്ങൾ എപ്പോഴെങ്കിലും വരും, എപ്പോഴെങ്കിലും പോകും എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും പറയാൻ കഴിയാത്ത, രക്ഷിതാക്കൾക്ക് കുട്ടികളോട് പറയാൻ വയ്യ, അധ്യാപകർക്ക് വിദ്യാർത്ഥികളോട് പറയാൻ വയ്യ, ഹോസ്റ്റൽ നടത്തിപ്പുകാർക്ക് പിന്നെ ഹോസ്റ്റലിലെ കുട്ടികളോട് പറയാൻ വയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കുകയാണ്, അങ്ങനെ വളർത്തുകയാണ്. ഇതൊക്കെ ഫസാദും മരണവുമാണ് എന്ന് നമ്മൾ അറിയണം. പ്രേമിച്ചു കൊല്ലുക എന്ന് പണ്ട് പറയൽ എന്തിനാണെന്നറിയോ? പ്രേമം കൂടി അസഹ്യമായ പ്രേമത്തിനാ. ഇപ്പൊ എന്തായി? പ്രേമിച്ചാൽ വിഷം കൊടുത്തു കൊല്ലുക എന്നിടത്തെത്തി. കാലം പോകുന്ന പോക്കാണിത്, നമ്മൾ കാണുന്ന അനുഭവമാണിത്. അങ്ങനെയല്ല വേണ്ടത്. ജീവിക്കുവാൻ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി മനസ്സ് അറിഞ്ഞുകൊണ്ട് ജീവിച്ചു പോകുവാനുള്ള നിയമമാണ് ആവശ്യം. ആ നിയമം അള്ളാഹു നമുക്ക് നൽകിയതിലുണ്ട്. അതിൽ സ്നേഹിക്കാൻ വകുപ്പുകളുണ്ട്, അതിൽ നമുക്ക് സന്തോഷകരമായ ജീവിതമുണ്ട്, ഇമ്പമാർന്ന കുടുംബമുണ്ട്, അതിൽ എല്ലാമുണ്ട്. എല്ലാം ത്യജിച്ചുകൊണ്ട് സന്യാസി ജീവിതം നയിക്കണമെന്ന് ഇസ്ലാമിലില്ല. അതിൽ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും അയൽക്കാരും സമൂഹവും ഒക്കെയുണ്ട്. ഹറാമും ഹലാലും നോക്കണം, അതിർത്തികൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിരുവിടുന്ന ജീവിത രീതികളാണ് എല്ലാ ഫസാദിലേക്കും എത്തുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഈ പുതിയ ലിബറലിസം പ്രഖ്യാപിക്കുന്ന ആളുകളോടും ചോദിക്കാം, നിങ്ങളുടെ ഈ കാര്യത്തിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ മക്കൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇണകൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടാനില്ല, നാശമല്ലാതെ. എന്നാൽ നാം പറയുന്ന നിയമങ്ങൾ അത് പാലിച്ചാൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ നാട്ടുകാർക്കും അയൽവാസികൾക്കുമൊക്കെ ഇന്ന ഇന്ന നന്മകൾ ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അതാണ് സദാചാര നിയമങ്ങൾ, അതാണ് ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് ജീവൻ നൽകുന്ന, പുരോഗതി നൽകുന്ന, അതിന് ഓജസ് നൽകുന്ന, അന്തസ് നൽകുന്ന നിയമങ്ങളാണ് നമ്മുടെ പക്കലുള്ള ഈ ഇസ്ലാമിക നിയമങ്ങളെന്ന് നാം അറിഞ്ഞ് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളോട് ദുആ ചെയ്യുവാൻ വേണ്ടി വസിയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകുകയും അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ യാ ഗാഫിറൽ മുദ്നബീൻ اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم